ഓഗസ്റ്റ് ആദ്യം കാലാവധി കഴിയുന്ന പി എസ് സി ലിസ്റ്റുകൾ നീട്ടാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയതോടെ സമരം ശക്തമാക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ. എൽ ഡി സി സി പി ഒ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് സമരം തുടരുന്നത്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിലെ സർക്കാർ വാദങ്ങൾ തെറ്റാണെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആക്ഷേപം. അനൂപ് ബാലചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉദ്യോഗാർത്ഥികളുടെ സമരകേന്ദ്രം നിറയുകയാണ്. ഓഗസ്റ്റ് 4 അവസാനിക്കുന്ന പി എസ് സി റാങ്ക് ലിസ്റ്റുകൾ നീട്ടാൻ കഴിയില്ലെന്ന നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോഴും തങ്ങളുടെ റാങ്ക് ലിസ്റ്റിനോട് നടന്ന അനീതികൾ ഉയർത്തിക്കാട്ടിയാണ് ഈ ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്യുന്നത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എൽ ഡി സി റാങ്ക് ലിസ്റ്റിലുള്ളവരും വനിതാ സി പി ഒ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുമാണ് സമരം ചെയ്യുന്നത്. എൽ ഡി സി റാങ്ക് ലിസ്റ്റുകൾ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ റാങ്ക് ഹോൾഡർമാർ വ്യക്തമാക്കുന്നത് അവരുടെ പട്ടികയിൽ നിന്നും 16% മാത്രം നിയമനമാണ് നടന്നതെന്നുള്ളതാണ്. എൽ ഡി സി പട്ടികയ്ക്ക് നൽകിയതിപ്പോൾ റിട്ടയർമെൻറ്റ്, അതിന് ആനുപാതികമായിട്ട് പ്രൊമോഷൻ നടന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം, പിന്നെ അപ്രതീക്ഷിതമായിരുന്ന സെക്കൻഡ് ലോക്ക്ഡൌൺ കാരണം പ്രൊമോഷൻ നടപടികളൊന്നും ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. ഭൂരിഭാഗം വേക്കൻസികളും വരാനുള്ള പ്രൊമോഷൻ വേക്കൻസികളെ വരാനുള്ളത്. വനിതാ സി പി ഒ ലിസ്റ്റിൻ്റെയും കാലാവധി ഓഗസ്റ്റ് ആദ്യവാരം തന്നെ അവസാനിക്കുകയാണ്. ഇവരുടെ ലിസ്റ്റിൽ നിന്നും 25% നിയമനം ഇതിനോടകം നടന്നിട്ടുണ്ട്. എന്നാൽ കൂടുതൽ നിയമനങ്ങൾ നടക്കേണ്ടതാണ് എന്നാണ് മുഖ്യമന്ത്രി വനിതാ പ്രാതിനിധ്യം 15% വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാല് വർഷമായി വനിതാ ബറ്റാലിയൻ രൂപീകരിക്കുന്ന സമയത്ത് പറഞ്ഞതാണ്, ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അപ്പോൾ 1-2% നടപ്പിലാക്കിയാൽ ഞങ്ങൾ 1400 പേർക്ക് ജോലി ലഭിക്കും. എൽ ഡി സി വനിതാ സി പി അടക്കം 493 റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധിയാണ് ഓഗസ്റ്റ് 4 അവസാനിക്കുന്നത്. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിലെ പ്രശ്നങ്ങൾ ഉയർത്തി തന്നെയാണ് ഉദ്യോഗാർത്ഥികളുടെ സമരം. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് തങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ സർക്കാർ പാലിച്ചില്ലെന്നും ഇവർ ആരോപിക്കുന്നു. എന്തായാലും ഈ സമരങ്ങൾ വീണ്ടും ശക്തമാകുമ്പോൾ ഇനിയൊരു പുനഃപരിശോധനയ്ക്ക് സർക്കാർ തയ്യാറാകുമോ എന്നാണ് ഉദ്യോഗാർത്ഥികൾ ഉറ്റുനോക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നും രാകേഷ് തിരുമലയ്ക്കൊപ്പം അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.